റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗം കിട്ടൂല, റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗം കിട്ടൂല. പണിയോണ്ട് കിട്ടുന്നില്ല, അതല്ലേ ഇപ്പൊ നമ്മളെ സന്തോഷം. കാരണം കിട്ടൂല, കിട്ടൂല, പണിയോണ്ട് സ്വർഗം കിട്ടൂല. സിദ്ദീഖുൽ അക്ബർ വല്യ പണിയെടുത്താൽ അവരും പറഞ്ഞാണ്, ഇലാഹി ലസ്തു നിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫൗഫിർ ദുനൂബി ഫഇന്നക ഖാഫിർ ദംബിൽ അലീമി. അല്ലാഹുവേ, സ്വർഗത്തിന്റെ അവകാശി ഞാനല്ല, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയല്ല, ഞാൻ പണിയെടുത്തിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു നമ്മളെ സ്വർഗം തരട്ടെ. പണിയുടെ സ്വർഗം ഇമാം ഷാഫിയും ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വാലിഹ്യങ്ങളെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ സ്വാലിഹല്ല. ഇമാം ഷാഫി ഇന്നിപ്പോ നമ്മൾ ഒരാളോട് പറയാണ്, നിങ്ങൾ സാലിഹല്ലാതെ നമ്മളോ ഇന്ത്യ എന്ന് ഓർത്താക്കും, ലോകത്തെ ഓർത്താക്കും. വിഷയത്തിലേക്ക് തിരിച്ചേരി, വിഷയത്തിലേക്ക് തിരിച്ചേരി. റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗം ഉണ്ടാവില്ല. ഒരു മനുഷ്യനും സ്വന്തം അമല കൊണ്ട് സ്വർഗത്ത് കിടക്കൂലെന്ന് പുണ്യ റസൂൽ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നിങ്ങളും കിടക്കൂലേ? ഒല അന, ഞാനും കിടക്കൂല. അപ്പോൾ അമൽ എന്തിനാ വെച്ചാൽ, അമൽ ശുക്രാണ്, അമൽ ശുക്രാണ്. പിന്നെ സ്വർഗം എങ്ങനെയാ? സ്വർഗ റഹ്മത്ത് കൊണ്ടാണോ? ആ റഹ്മത്താണ് ഇപ്പോഴത്തെ. ഞാനും സ്വർഗത്ത് കിടക്കൂല, റഹ്മത്ത് കൊണ്ട് മൂടിയാലല്ലാതെ ഞാനും സ്വർഗത്ത് കിടക്കൂല, റഹ്മത്ത് കൊണ്ട് മാത്രമാണ് സ്വർഗം, വേറൊന്നുമില്ല. എന്നിട്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യ ഇസ്രായേലി കാലത്തെ ഒരു ആബിദിന്റെ കഥ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. പുണ്യ റസൂൽ മുസ്തഫ കാന യസ്ജുദു സജദ ലില്ലാഹി 500 സനാ, 500 കൊല്ലം ഒരു മനുഷ്യൻ ഫി ജബലിൻ വസ്ത അൽബഹരി, ഒരാളുടെയും ശല്യമില്ലാത്ത സമുദ്രത്തിന്റെ നടുവിലേക്ക്, നടുവിൽ എത്തിപ്പെടാൻ അല്ലാഹു ഒരു മനുഷ്യന് തൗഫീഖ് നൽകി. അയാൾ ദീപാകുന്ന ഒരു സമുദ്രത്തിന്റെ നടുവിലുള്ള ഒരു 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 കരയിലെ ഒരു പാറയിൽ ഏകാഗിയായി ഇബാദത്ത് ചെയ്ത് സുജൂദിലായി. 500 കൊല്ലം അയാളുടെ ഒരു സുജൂദ് ഒരു ഉറൂബ് മുതൽ മറ്റൊരു ഉറൂബ് വരെയാണ്. ഉറൂബിൽ ആയി കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ ഇയാളുടെ പാറക്കല്ലിന്റെ താഴെ ഭാഗത്ത് ഒരു വിരലിന്റെ കദറിൽ അല്ലാഹു ശുദ്ധജലം പുറപ്പെടുവിച്ചു കൊടുത്തിരുന്നു, അതിൽ നിന്ന് കുടിക്കും. വഖാന ഫീ വസ്ലിഫി വസ്തിൽ ജബലി, ആ പാറയുടെ നടുവിൽ ഷജറത്ത് റുമാന, ഒരു റുമാൻ മരം ഉണ്ടായിരുന്നു. തുഖ്രിജു റുമാനതൻ വാഹിദ, എല്ലാ ദിവസവും ഇത് ഒരു റുമാൻ പുറത്തിയടിക്കും. ഫയൗകുല, ആ റുമാൻ തിന്നു എല്ലാ ദിവസവും. ഹംസമിയത്യാമിൻ സജദലില്ല, എത്ര ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിം തെർദബിലും ഈ ഹദീസ് കാണാം, ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ട് പറയാം, കേട്ട് പറയാം. ചോദ്യത്തിന് അല്ലാഹു ജവാബ് പൂർത്തിയാക്കി. അങ്ങനെ ആ മനുഷ്യൻ സുജിദായി മരിച്ചു. ഇനി കുറേ കാലം കഴിഞ്ഞ് അല്ലാഹു തആല അന്ത്യനാളിൽ അല്ലാഹു ഫയൂഖിഫുഹു ബൈന യദൈഹി, അല്ലാഹുവിന്റെ മുന്നിൽ അന്ത്യനാളിൽ ഇയാളെ കൊണ്ടു നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വതആല ഇയാളുടെ അമൽ പരിശോധിക്കാൻ വേണ്ടി നിർത്തും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അമലൊന്നും പരിശോധിക്കൂല, ഇയാളോട് പറയും തദ്ഖുലിൽ ഉദ്ഖുലിൽ ജന്നത്ത ബിറഹ്മത്തി, എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കയറി പോയിക്കോ. അപ്പോൾ അയാൾ പറയും അമലി, അങ്ങനെ അമൽ പരിശോധിക്കാതെ ജിന്നപ്പൊക്കെ എത്തിയാൽ ഞാൻ പോകൂല, എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, എനിക്കിന്റെ അമൽ എന്നുണ്ട്, അതൊന്നാണ് പരിശോധിച്ച് അയ്മലാണ് സ്വർഗം വെച്ചാളാ, അങ്ങനെ ഞാൻ പോകുള്ളു പറയും. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുന്നമാര്, നമ്മൾ പണിയെടുത്തിട്ട് അങ്ങനെയാണ് കയറി പോകൂല നമ്മള്, നമ്മൾ ഇന്ന് സ്വർഗത്തേക്ക് എന്റെ അമലുകൊണ്ട് എന്നെ പോകുള്ളൂ.
അമ്മയും പറയും ഉദുഹുലിൽ ജന്നത്ത് ബിറഹ്മത്തി. വെറുതെ കിറുകിറു പറയാതെ നല്ലൊരു അവസരമാണ്, ഇതിന്റെ റഹ്മത്തോണ്ട് വേഗം സ്വർഗത്ത് കയറിക്കോ. ഞാൻ നിന്റെ അമലുകൊണ്ട് എന്നെ കയറും, നിന്റെ അമൽ പരിശോധിക്കാറ്. പിന്നെ അയാളോട് പറയും, വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട, എന്റെ മുന്നിൽ ഉടുക്കുലിൽ ജന്നത്ത് ബിറഹ്മത്തി, ഇപ്പൊ ലാസ്റ്റ് ചാൻസ് ആണ്, ഇതിന്റെ റഹ്മത്തോണ്ട് സ്വർഗത്ത് കയറിക്കോ. അതുകൊണ്ട് ഞാൻ കയറില്ല, ബൽബി അമലി, എന്റെ അമലുകൊണ്ട് എന്നെ കയറും, അമൽ പരിശോധിക്കാറ്. അപ്പോൾ മലക്കുകളോട് പറയും, ഇയാൾക്ക് ഞാൻ ചെയ്തിട്ടുള്ള നിഅമത്തുകൾ ഒന്ന് വിശദീകരിച്ചു കൊടുക്കി. അങ്ങനെ മലക്കൾ വട്ടം കൂടി ഇയാളെ നിർത്തിയിട്ട് നിഅമത്തുകൾ വിശദീകരിക്കും. അവലൻ നിഅമത്തുൽ ബസരി, ആദ്യം അയാൾക്ക് കാഴ്ചയുടെ നിഅമത്തുകൾ അവൻ മലക്കളം വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ കാഴ്ചയുടെ നിഅമത്തുകൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ അപ്പോൾ അയാൾ ഫയഖുൽ നഅം നഅം, ശരിയാണ് 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 എന്ന് പറയും. എന്നിട്ട് മറ്റതിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആദ്യം അയാൾ അമലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിന്റെ റുബുഉൽ ഖദറിൽ പോലും എന്തെത്തിയിട്ടില്ല, അമലെത്തിയിട്ടില്ല. മറ്റുള്ള ശരീരത്തിന് ചെയ്ത നിഅമത്ത് ഇപ്പോഴും എടുത്തിട്ടില്ല, തിരിഞ്ഞിട്ടില്ല, എന്തെന്നെ ക്ലിയർ ഇല്ല. എന്ത് 500 കൊല്ലം ചെയ്ത സുജൂദും നിസ്കാരവും അമലും എവിടേക്ക് എത്തിയിട്ടില്ല? കണ്ണ എന്ന നിഅമത്തിന്റെ ശുക്രിന്റെ റുബ ഖദറിൽ എത്തിയിട്ടില്ല. സുമ്മ യുമറു ഇലൻ നാർ, പിന്നെ അല്ലാഹു അയാളോട് നരകത്തിലേക്ക് കൽപ്പിക്കും. അയാൾ നരകത്തിലേക്ക് വലിക്കപ്പെടുമ്പോൾ പൊട്ടിക്കാലിനോട് പറയുന്നു, അക്രമമായി പോയതാണ്, ഞാൻ അക്രമിയായി പോയതാണ്, അത് നിന്റെ റഹ്മത്തോടെ എന്നെ കയറ്റിക്കൊണ്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞത് ശരിയാണ്, റഹ്മത്തോടെ കയറിക്കോൾ. ആ റഹ്മത്താണ് ഇവിടെ ഞാൻ എത്രണ്ട്, ആറ് എത്രണ്ട്, ആറ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? വലിയ വർത്താനാണത്. അല്ലാഹു നാഫിയായി എന്നെ തരട്ടെ. എന്തുകൊണ്ട് മാത്രമേ സ്വർഗമുള്ളൂ, മാത്രം വരില്ല. എന്റെ അമലോണ്ട് എനിക്ക് കഴിയൂല എന്ന് അയാൾ അള്ളാഹോട് കേഴുകയും അവസാനം അയാളെ സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടുകയും ചെയ്യുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ അള്ളാഹു നമ്മളെ റഹ്മത്തോണ്ട് സ്വർഗത്തിലാക്കി തരട്ടെ. ഒരു മൂന്നോട്ട് ഉറക്കെ, اللهم ارحمني يا ارحم الراحمين. റഹ്മത്തിനേക്കാൾ വലിയ ഒരു സംഗതിയില്ല. ഇതൊരു വല്ലാത്ത ആഘോഷമാണ്, ഇത് ഭയങ്കര ആഘോഷമാണ്, ഇതൊരു സന്ദർഭമാണ്. ഇതുപോലത്തെ ഒരു സമയം ഒരു കൊല്ലത്തിൽ